ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റും പറയുന്നത് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വളാഞ്ചേരിയാണ്. വളാഞ്ചേരി ജംഗ്ഷൻ നിങ്ങൾക്കറിയാലോ, നല്ല തിരക്കുള്ള ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ വലത്തോട്ട് പോകുമ്പോൾ നമ്മൾ എറണാകുളം, തൃശ്ശൂർ, നേരെ പട്ടാമ്പി, പാലക്കാട്, ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ മലപ്പുറം, പെരിന്തൽമണ്ണ, നിലമ്പൂർ അങ്ങോട്ടാണ്. അപ്പം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മൾ മലപ്പുറത്ത് നിന്ന് വരുന്ന റോട്ടിൽ തന്നെ കേട്ടോ. അവിടെ നമ്മളിപ്പോൾ നേരെ ലെഫ്റ്റേക്ക് വീണ്ടും പെരിന്തൽമണ്ണ റോട്ട് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് NH 66 ദേശീയപാതേൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ എന്നും വരുന്ന റോഡിനെ കുറിച്ച് കാണിച്ചിരാൻ വന്നതാണ്. അപ്പം ഈ റോഡ് നമ്മൾ വളാഞ്ചേരി നിന്ന് നേരെ പെരിന്തൽമണ്ണയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളാഞ്ചേരി നിന്ന് തുടങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റോഡാണ്. പിന്നെ ഇവിടെ നിന്നാണ് റോഡിൻ്റെ ഗതി മാറുന്നത്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഫുള്ള് കുണ്ടും കുഴിയാട്ടോ. പക്ഷേ ഇതെന്തുകൊണ്ട് ഇങ്ങനെ കിടക്കണമെന്നറിയില്ല. കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇപ്പം എല്ലാവരും പറയും സാധാരണ മഴയായതുകൊണ്ടാണ് ഇങ്ങനെ കുഴിയൊക്കെ കിടന്നത്. പക്ഷേ മഴയൊന്നുമല്ല. ഇതിന് മുൻപ് ഞാൻ ഈ വഴി പോകുമ്പം എപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്, കാരണം ഈ റോഡ് എന്താ ഇങ്ങനെ കിടക്കണം. പക്ഷേ പൂർണ്ണമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഏകദേശം വളാഞ്ചേരി മുതൽ ഏകദേശം പകുതിയോളം റബ്ബറൈസ്ഡ് നല്ല അടിപൊളി റോഡാണ്. അവിടെ നിന്നുള്ള റോഡാണ്. പിന്നെ ഈ പ്രശ്നങ്ങൾ മൊത്തം എത്ര കാലം വാഹനങ്ങളാണ് ഈ കുണ്ടും കുഴിയും ചാടി പോകുന്നത്. ഓരോ ബൈക്കുമായിട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞൊരു പേടിയാണ്. കാരണം അവർ ഈ ചെളിക്കുണ്ട് കാണുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇതാ കുഴിഞ്ഞുകളിയെന്നിരിക്കും. ഇതിനൊരു മാറ്റം നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മളെ എന്താണ് പൊതുമരാമത്ത് വകുപ്പ് അത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് ഒന്ന് കാണണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം ഇത് ഏകദേശം നമ്മൾ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ അറിയാം, അത്യാവശ്യം ഹോസ്പിറ്റലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ ഈ കുറ്റിപ്പുറം വളാഞ്ചേരി ഭാഗത്തു നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് എത്താനുള്ള എളുപ്പ മാർഗ്ഗമാണിത്. അത് നമ്മൾ MES ഹോസ്പിറ്റലിലേക്ക് പോകാനും ഒക്കെ പറ്റുന്ന ഏറ്റവും എളുപ്പ മാർഗ്ഗമാണത്. അപ്പം പലരും ഈ വഴി ചൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാകുമ്പം നമ്മളൊരു രോഗിയും കൊണ്ട് പോകുമ്പോഴേക്കുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളുടെ കേടുപാടുകൾ, ഓരോ കുണ്ട് ചാടി ചിലപ്പം അടിഭാഗ തട്ടലുണ്ട്. ചില സ്ഥലത്ത് ബൈക്ക് രണ്ടുപേരായിട്ടേക്ക് വരുമ്പോൾ ബൈക്ക് ചിലപ്പോൾ കുഴി ചാടിയിട്ട് മറിയലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ നടന്നുക്കണു. അപ്പം വളരെ മോശമായ ഒരു റോഡാണ് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയണില്ല. കാരണം ഞാൻ പറഞ്ഞ നേരത്തെ പകുതി വരെ റോഡ് നല്ല റബ്ബറൈസ്ഡ് ആണ്, പിന്നീട് ബാക്കി ഇങ്ങനെ. അപ്പോൾ എത്രയും വേഗം ഇത് നമ്മളെ പൊതുമരാമത്തിൻ വകുപ്പിൻ്റെ കണ്ണിൽ പെടുത്തി ഇതിനൊരു മാർഗം ഉണ്ടാകണം. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഹോസ്പിറ്റലിൽ പോകണ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ പോകുന്ന റോഡാണിത്. കാരണം കുറ്റിപ്പുറം ഭാഗത്തൊക്കെ ആംബുലൻസുകളൊക്കെ ആൾക്കാരും കൊണ്ട് പോകുന്ന റോഡാണിത്. അപ്പം നമുക്ക് എത്രയും വേഗം ഇതിനൊരു നല്ലൊരു ഒരു എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഞാൻ. കാരണം അത്രയും ദുരിതമാണ്. കാരണം ഞാൻ ഇപ്പോൾ വണ്ടിയിൽ തന്നെ സഞ്ചരിച്ചുമ്പോൾ ഓരോ കുണ്ടിൽ വീഴുമ്പോൾ ഞാനവിടെ നിർത്തലാണ് പതിവ്. കാരണം മറ്റു വണ്ടിക്കാർ വരുമ്പോൾ നമ്മുടെ സൈഡിലേക്ക് ഒതുങ്ങി കൊടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടോക്കി. ഇപ്പോൾ ഏകദേശം നമ്മൾ കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നുണ്ട്. കാരണം ഞാൻ കൊളത്തൂരിൻ്റെ അവിടെ നിന്ന് പിന്നെ ലെഫ്റ്റ് എനിക്ക് മലപ്പുറമാണ് പോകേണ്ടത്. അതുകൊണ്ട് കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നുണ്ട്. കൊളത്തൂർ വരെ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണണട്ടെ നിങ്ങൾ. അപ്പോൾ ഒന്ന് കണ്ടോക്കി നിങ്ങൾ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മറുപടി എഴുതണം. എന്നാൽ മാത്രമേ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഉദ്യോഗസ്ഥ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയുള്ളൂ. പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ നാടത്തെ റോഡിൻ്റെ ഒരു അവസ്ഥയാണിത്. കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് വെറും സാമ്പിൾ മാത്രമാണ്. ഇതിനേക്കാളും വലിയ അടിപൊളി കുഴികൾ ഇനി കാണാൻ പോകുന്നുള്ളൂ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുഴികൾ കാണാനുണ്ട്. അത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതൊക്കെ വെറും ഒരു എന്താ പറയുക, ഒരു ചെറിയ കുഴിയാണ്. ഇതിനേക്കാളും വലിയ കുഴികൾ ഇനി കാണാനുണ്ട് കേട്ടോ. അതിന് ഇവിടെ വാഹനങ്ങൾ ഇറങ്ങുന്നത് കണ്ടില്ലേ. അങ്ങനെ ബാധിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു വാഹനം സ്ലോ ആകുമ്പോൾ അപ്പുറത്തുനിന്ന് ഇതൊക്കെ വളവിലാണ് കേട്ടോ. ചില കുഴികളൊക്കെ വളവിലാണല്ലോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടികൾ അവിടുന്ന് വരുമ്പോൾ ഈ കുഴികൾ ഒഴിവാക്കി സഞ്ചരിക്കുമ്പോൾ മിക്കവാറും അപകടം വരെ സംഭവിക്കാറുണ്ട്. ഇത് ഏകദേശം മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ റോഡ് മോശമാണ്. കാരണം ഈ വാഹനമൊക്കെ പോകുന്ന നോക്കിയേ, ഒരു കുഴി ഒഴിവാക്കിയിട്ടാണ് പോകണം. കാരണം ഇടത് ഭാഗത്ത് കൂടെ പോകുന്ന വണ്ടി വലത് ഭാഗത്ത് കൂടെ എടുത്തിട്ട് കുഴി ഒഴിവാക്കിയിട്ടാണ് പോകണം. അപ്പോഴാണ് അപകടങ്ങൾ കണ്ടമാനം സംഭവിക്കുന്നത്. ഓരോ കുഴികൾ ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്രയും എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സിന് മാത്രമേ ഇങ്ങനത്തെ കുഴികളൊക്കെ വെട്ടിച്ച് പോകാൻ പറ്റുള്ളൂ. നോക്കി ഞങ്ങൾ എന്താ ഒരു പിന്നെ അവരുടെ ആ എക്സ്പീരിയൻസ്. കാരണം ഇങ്ങനത്തെ കുഴികളൊക്കെ വെട്ടിച്ച് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ആ പോക്ക് ഉണ്ടോ, അത് വിദഗ്ധമായിട്ടാണ് ആ ഓട്ടോ ഡ്രൈവർ ഓരോ കുഴികളും വെട്ടി മാറ്റി മുന്നോട്ട് പോന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വളാഞ്ചേരി മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള റോഡിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ കണ്ടില്ലേ എത്രങ്ങാനും കുഴികളാണ്. ആൾക്കാർ ചെറിയ കുഴിയൊക്കെ കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ കാട്ടേണ്ടത്, എങ്ങനെ പോകുന്നതൊരു പിടുത്തം മുന്നാണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ നിഷാദ് പടിഞ്ഞാറ്റുപണി ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതിൻ്റെ അടുത്തുള്ള ബെലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിഷാദ് പടിഞ്ഞാറ്റുപണിയാണ്, ഫോളോ ചെയ്യാൻ മറക്കരുത്.
പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ നിങ്ങളോടെല്ലാവരോടും ബൈ.